പത്താം ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കാണ് വിവിധ തരം ന്യൂറോണുകൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ നമ്മൾ ന്യൂറോണിന്റെ ഘടനയും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ എങ്ങനെയാണ് ഇമ്പൾസ് ഫോം ചെയ്യുക എന്നൊക്കെ പഠിച്ചു ഇനി ന്യൂറോണുകളെ ആവേഗങ്ങളെ വഹിക്കുന്ന ദിശ അനുസരിച്ച് ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് Neurons are two types. ഏത് ദിശയിലേക്കാണോ ആവേങ്ങൾ വഹിക്കുക അതിനെ അടിസ്ഥാനമാക്കി ന്യൂറോണുകളെ രണ്ടാക്കി തരംതിരിച്ചിടുന്നു. ഒന്നാമത്തെ പേരാണ് സെൻസറി ന്യൂറോൺസ്. മലയാളത്തിൽ സംവേദ നാഡീകോശം എന്ന് പറയും. നമ്മുടെ വിവിധ സെൻസ് ഓർഗൻസിൽ നിന്ന് ഇമ്പൾസിനെ നമ്മുടെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്ന ആളുകളാണ് സെൻസറി ന്യൂറോണുകൾ. ഇറ്റ് ക്യാരി ഇമ്പൾസ് ഫ്രം Different body organs to brain and spinal cord. Carry impulse to brain and spinal cord. നമ്മുടെ വിവിധ അവയവങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ആവേങ്ങളെ വഹിക്കുന്ന ആളുകളാണ് സെൻസറി ന്യൂറോൺ. അത്തരം ന്യൂറോണുകളെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺ എന്ന് പറയുക. എന്നാൽ തിരിച്ച് നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേങ്ങളെ തിരിച്ച് നമ്മുടെ വിവിധ അവയവങ്ങളിൽ കണ്ണിലേക്കും മൂക്കിലേക്കും അങ്ങനെ വ്യത്യസ്തമായ അവയവങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളെ പറയുന്ന പേരാണ് പ്രേരക നാഡീകോശം അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ്. അപ്പോൾ സെൻസറി ന്യൂറോൺസും ഉണ്ട് മോട്ടോർ ന്യൂറോൺസും ഉണ്ട്. മോട്ടോറിന് പ്രത്യേകത മസ്തിഷ്കം സുഷുമ്ന എന്നിവയിൽ നിന്ന് സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് വഹിക്കുക. ഇറ്റ് ക്യാരീസ് ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈൻ കോഡ് ടു വേരിയസ് ഓർഗൻസ്. ഇങ്ങനെ ആവേങ്ങളുടെ ദിശക്കനുസരിച്ച് ന്യൂറോണുകളെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട് മനസ്സിലേക്ക്. ഇനി അടുത്തതായിട്ടുള്ള ടോപ്പിക്കാണ് നെർവ്സ്, നാഡികൾ. നാഡി വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ് നെർവ്സ്. എന്താണ് നെർവ്സ്? ഒരു ന്യൂറോണിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ. നമ്മൾ പഠിച്ചാണ് ഏറ്റവും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അങ്ങനെ ഒരു കൂട്ടം ആക്സോണുകളെ ഒരു യോജക കലയാൽ ആവരണം ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് നെർവ്സ്. എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഈസ് കവേർഡ് ബൈ എ കണക്റ്റീവ് ടിഷ്യു ഈസ് കോൾഡ് നെർവ്സ്. ആക്സോൺ എന്നതിന്റെ യഥാർത്ഥ മലയാള വാക്ക് നാഡീതന്തു. നാഡീതന്തു. അപ്പോൾ ഒരു കൂട്ടം ആക്സോണുകളെ അല്ലെങ്കിൽ നാഡീതന്തുക്കളെ യോജക കലയാൽ ആവരണം ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് നാഡികൾ. നാഡികളെ നമ്മൾ മൂന്നാക്കി തരംതിരിച്ചു. മൂന്ന് വിഭാഗം നാഡികൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് തരം നാഡികൾ, അവയുടെ പ്രത്യേകത എന്ത്, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 1.1 ഇത്തരം നാഡികളെ കുറിച്ചാണ് നൽകിയിട്ടുള്ളത്. അവയിൽ നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതൊക്കെയാണ് മൂന്നുതരം നാഡികളും അവയുടെ പ്രത്യേകതകളും നോക്കാം. ഒന്നാമത്തെ വിഭാഗം നാഡികളാണ് സംവേദ നാഡികൾ അല്ലെങ്കിൽ സെൻസറി നെർവ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സെൻസറി ന്യൂറോൺസ് ആണ് അല്ലെങ്കിൽ സംവേദ നാഡീകോശങ്ങളാണ്. ഇവിടെ സംവേദ നാഡി അല്ലെങ്കിൽ സെൻസറി നെർവ്സ്. സെൻസറി നെർവ്സ് ആർ ഫോംഡ് ബൈ സെൻസറി നെർവ് ഫൈബേഴ്സ്. നേരത്തെ പറഞ്ഞ സെൻസറി നെർവ് ഫൈബേഴ്സ് സെൻസറി ന്യൂറോണുകൾ കൂടി ചേരുമ്പോഴാണ് സെൻസറി നെർവ്സ് ആയിട്ട് മാറുക. സംവേദ നാഡി തന്തുക്കൾ ചേർന്നിട്ടാണ് സംവേദ നാഡിയായിട്ട് മാറുക. എന്താണ് ഇതിന്റെ ധർമ്മം? നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും വഹിക്കുന്ന നാഡികളാണ് സംവേദ നാഡികൾ. നേരത്തെ പറഞ്ഞ സംവേദ ന്യൂറോണുകൾ അങ്ങനത്തെ ഒരു കൂട്ടം കൂടുമ്പോഴാണ് നെർവായി മാറുക. ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും ക്യാരി ചെയ്യുന്ന നെർവ്സ് ആണ് സെൻസറി നെർവ്സ്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസ് ഫ്രം വേരിയസ് പാർട്ട് ഓഫ് ബോഡി ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. രണ്ടാമത്തെ വിഭാഗം നാഡികളാണ് പ്രേരക നാഡികൾ അല്ലെങ്കിൽ മോട്ടോർ നെർവ്സ്. അപ്പം പ്രേരക നാഡികൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? പ്രേരക നാഡി തന്തുക്കൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. മോട്ടോർ ന്യൂറോണുകൾ ചേർന്നിട്ടാണ് മോട്ടോർ നെർവുകൾ രൂപപ്പെട്ടിട്ടുള്ളത്.
എന്താണ് ഇതിന്റെ ധർമ്മം? നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഇമ്പൾസുകളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നെർവുകളാണ് മോട്ടോർ നെർവ്സ്. ഇറ്റ് കാരീസ് ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്ട് ഓഫ് ബോഡി. ഇനി മൂന്നാമത്തെ വിഭാഗം നെർവ്സ് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് മിക്സഡ് നെർവ്സ്, സമ്മിശ്ര നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്ന് രൂപപ്പെട്ടതാണ് സമ്മിശ്ര നാഡി. രണ്ട് വിഭാഗം ന്യൂറോണുകളുടെ ആക്സോണുകളും ചേർന്ന് രൂപപ്പെട്ടതാണ് സമ്മിശ്ര നാഡി തന്തുക്കൾ. ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചും സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികളാണ് സമ്മിശ്ര നാഡികൾ. ഇറ്റ് കാരീസ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇങ്ങനെ മൂന്ന് വിഭാഗം നാഡികളാണുള്ളത്, സംവേദ നാഡികൾ, പ്രേരക നാഡികൾ, സമ്മിശ്ര നാഡികൾ. സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സ്ഡ് നെർവ്സ്. ഇവയുടെ പ്രത്യേകതകളും ഇവയുടെ ഫംഗ്ഷനും എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും. 10-ാം ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കാണ് നെർവസ് സിസ്റ്റം, നാഡി വ്യവസ്ഥ. നാഡിവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി മനുഷ്യന്റെ നാഡി വ്യവസ്ഥയെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, രണ്ട് വിഭാഗമാക്കി തരംതിരിച്ചിട്ടുണ്ട്. ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ഏതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ? ഒന്നാമത്തെ ഭാഗമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡി വ്യവസ്ഥ. രണ്ടാമത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം, അതായത് പെരിഫറൽ നാഡി വ്യവസ്ഥ. ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നാഡി വ്യവസ്ഥയുടെ മൊത്തം ഭാഗങ്ങളെയും, കേന്ദ്ര നാഡി വ്യവസ്ഥ എന്നും പെരിഫറൽ നാഡി വ്യവസ്ഥ എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഇവ രണ്ടുപേരുമാണ്. അതുകൊണ്ട് ആ രണ്ട് വിഭാഗത്തെയും, ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളിൽ ഒന്ന് നമ്മുടെ മസ്തിഷ്കം, ബ്രെയിനും, രണ്ടാമത് സുഷുമ്നയാണ്, സ്പൈനൽ കോഡാണ്. നമുക്കറിയാം ഒരു ബ്രെയിനും ഒരു സ്പൈനൽ കോഡുമാണ് നമുക്കുള്ളത്. ആ ഒരു ബ്രെയിനെയും ആ ഒരു സ്പൈനൽ കോഡിനെയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പം ബ്രെയിനിനെ കണ്ണുമായിട്ടും മൂക്കുമായിട്ടും ചെവിയുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം. അങ്ങനെ ഈ കേന്ദ്ര നാഡി വ്യവസ്ഥകളെ, അല്ലെങ്കിൽ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളാണ് പെരിഫറൽ നാഡി വ്യവസ്ഥയിൽ പെടുക. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ കണക്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, സ്പൈനൽ കോഡിനെ കണക്ട് ചെയ്യുന്ന ആളുകളും ഇതിനകത്തുണ്ടായിരിക്കും. അതുകൊണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറയാം. ബ്രെയിനിനെ കണക്ട് ചെയ്യുന്ന ആളുകളെ ശിരോനാഡികൾ എന്ന് പറയുന്നു, ഇംഗ്ലീഷിൽ ക്രാനിയൽ നെർവ്സ് എന്നാണ് പറയുക. ശിരോനാഡികൾ അല്ലെങ്കിൽ ക്രാനിയൽ നെർവ്സ്. സുഷുമ്നയെ കണക്ട് ചെയ്യുന്ന നാഡികളാണ് സുഷുമ്ന നാഡികൾ അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സ്. മനുഷ്യ ശരീരത്തില് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളുമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അപ്പൊ ഇതാണ് നാഡി വ്യവസ്ഥയുടെ തരംതിരിച്ചതിന്റെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത്. നാഡി വ്യവസ്ഥ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, കേന്ദ്ര നാഡി വ്യവസ്ഥ, പെരിഫറൽ നാഡി വ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻക്ലൂഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്നതാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ക്രാനിയൽ നെർവ്സ് ആർ 12 പെയർ ആൻഡ് സ്പൈനൽ നെർവ്സ് ആർ 31 പെയർ. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേരുന്നതാണ് പെരിഫറൽ നാഡി വ്യവസ്ഥ.